ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയുണ്ട്, മാത്സ് പഠിച്ചു തുടങ്ങിയിട്ട് പ്രൊട്രാക്ടറൊക്കെ യൂസ് ചെയ്യാൻ പഠിച്ചു എല്ലാവരും? അപ്പം നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കത് തന്നെത്താനെ നമ്മുടെ കൈയൊക്കെ അതിന് നന്നായിട്ടൊന്ന് വഴങ്ങത്തുള്ളൂ, അല്ലേ? അത് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷമായിരിക്കും, അല്ലേ? ഫിഫ്ത് സ്റ്റാൻഡേർഡിലായിരിക്കും നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങളതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ വർഷവും ഡിജിറ്റൽ ക്ലാസ്സൊക്കെ ആയിരുന്നതുകൊണ്ട് നിങ്ങൾക്കത് അത്ര കറക്റ്റായിട്ടൊന്നും, നിങ്ങൾ സ്കൂളിൽ ചെന്നല്ലേ, സ്കൂളിൽ ചെന്ന ടീച്ചറിൻ്റെ രണ്ട് വഴക്കൊക്കെ കേട്ട് കഴിയുമ്പോഴല്ലേ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കാനൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് അതിനൊന്നും അവസരം കിട്ടിയിട്ടില്ല, അല്ലേ? അപ്പം അത് കുഴപ്പമില്ല, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഈ വർഷം നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എല്ലാം റെഡിയാക്കാം നമുക്ക്. അപ്പം നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലേ. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയോ? നിങ്ങൾ ചെയ്ത് നോക്കി അല്ലേ? കുറേ ആംഗിൾസൊക്കെ വരച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് വരച്ച് നോക്കിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ മെഷർമെൻസൊക്കെ എടുക്കാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് കൗണ്ട് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അല്ലേ? അപ്പം നമ്മൾ ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 12, 12-ാമത്തെ പേജിൽ ഒരു 4 ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, 4 ഫിഗറിനകത്തും ഉള്ള ആംഗിൾസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, 2-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 12-ാമത്തെ പേജിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു പെൻറ്റഗണും ഒരു ഹെക്സഗണും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അതിൻ്റെ അകത്തെ ആംഗിൾസ്, അപ്പം ട്രയാംഗിളിന് 3 ആംഗിൾസ് ഉണ്ട്, സ്ക്വയർ വരുമ്പോൾ എത്ര ആംഗിൾസ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്, പെൻറ്റഗൺ വരുമ്പോൾ എത്ര ആംഗിൾസ് ഉണ്ട് അതിനകത്ത്, 5 ആംഗിൾസ് ഉണ്ട്, ഹെക്സഗൺ വരുമ്പോൾ എത്ര ആംഗിൾസ് ഉണ്ട്, 6 ആംഗിൾസ് ഉണ്ട്. ഈ പെൻറ്റഗൺ ഹെക്സഗൺ എന്നൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പോൾ 3 സൈഡുള്ള ഫിഗറിന് നമ്മൾ, ക്ലോസ്ഡ് ആയിട്ടുള്ള 3 സൈഡുള്ള ഫിഗറിന് നമ്മൾ പറയുന്ന പേരാണ് ട്രയാംഗിൾ എന്ന് പറയുന്നത്, അല്ലേ? 4 സൈഡ് ആകുമ്പോൾ നമ്മൾ അതിന് എന്ത് പേര് പറയും, റെക്റ്റാംഗിൾ എന്ന് പറയും. ഇനി ആ 4 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് സ്ക്വയർ എന്നും പറയും, അല്ലേ? അതുപോലെ 5 സൈഡ് ഉള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് പെൻറ്റഗൺ എന്ന് പറയും. 5 സൈഡഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള, അതാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 12-ാമത്തെ പേജിൽ 3-ാമത് കിടക്കുന്ന ഫിഗർ. അതായത് 5 വശങ്ങൾ കാണും, അങ്ങനത്തെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള 5 സൈഡ്സ് ഉള്ള ട്രയാംഗിൾ അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഫിഗറിന് പറയുന്ന പേരാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്. അതുപോലെ 6 വശങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് എന്ത് പറയും, 6 സൈഡ്സ് ഉണ്ടെങ്കിൽ നമ്മളതിന് ഹെക്സഗൺ എന്ന് പറയും, പിന്നെ 7 സൈഡ് ഉണ്ടെങ്കിൽ ഹെപ്റ്റഗൺ പറയും, 8 ഉണ്ടെങ്കിൽ ഒക്ടഗൺ പറയും, അങ്ങനെ കുറേ പേരുകളുണ്ട്. അതൊക്കെ നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പോളിഗൺസിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോളും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ മാത്രം ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയും ഫിഗേഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ 5-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ജസ്റ്റ് ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞായിട്ടൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല, പ്രൊട്രാക്ടർ എടുക്കുക, നിങ്ങൾ മെഷർ ചെയ്യുക. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക, ആ ആംഗിൾ എത്രയാണെന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക, എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ? അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ ബുക്കിലാണ് ചെയ്യുന്നത്. ഇവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ ബുക്കിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്കൊരു വാട്സപ്പ് നമ്പർ തരുന്നുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും ഒക്കെ ആയിട്ട്, നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സും ഒക്കെ ആയിട്ട് ടീച്ചറിനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചറ് നിങ്ങളുടെ ഒരു ടീച്ചറിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തോളാം. അപ്പം പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ടീച്ചർ അയച്ചു തന്നോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ, നമുക്ക് ചെയ്താലോ. ഓക്കെ, അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യണം, മെഷർ ആൻഡ് റൈറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ഫിഗർ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സിൻ്റെയൊക്കെ എല്ലാ ആംഗിൾസും നമ്മൾ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാർക്ക് ചെയ്യണം. താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് അത് ഒരെണ്ണം, 1 ട്രയാംഗിളാണ്, 1 സ്ക്വയറാണ്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻറ്റഗണുണ്ട്, പിന്നെ മറ്റൊരു ഹെക്സഗണും കൂടിയുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഒരു ട്രയാംഗിളാണ് അല്ലേ, ട്രയാംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ട്രയാംഗിളിൻ്റെ എല്ലാ ആംഗിൾസും നമുക്ക് മെഷർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എവിടെയൊക്കെ ആംഗിൾ ഉള്ളത്, എത്ര ആംഗിൾ ഉണ്ട് ഇവിടെ, 1, 2,
3 angles aanu namukku ivide ullathu alle triangle ennu parayna 3 sided aayittulla figure aanu triangle adine 3 angles aanu ullathu appo namukku measure cheyan nammal endha edukkunnathu protractor nammal edukka protractor eduthittu endu cheyyam namukku first ee left side la point ee angle namukku measure cheyyam left side la angle measure cheyanayittu endu cheyanam nammal protractor ellarum protractor use cheyanokka padichallo alle appo idinde ee protractor inde center kondu vannu nammal ee point la Initiation E line. Tari or E line, Namada E line coincide in the Ridil Vica. Okay, but teacher would have a chew, but a change upon correct teaching a kitty in angle in the Nevadakana. If it a third thodanga, east side like a line when the Rikina Pivida 0 thodanga 0, 10, 20, 30, 40, 50, 60. A pithatra and a measurement verna, E angle in the Varanada. 60 degree ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് 120 യും 60 യും ഉണ്ട് ഇവിടെ പക്ഷേ 120 എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെയാണ് മേളിൽ വരുന്ന 120 പക്ഷേ അങ്ങോട്ടല്ല നമ്മുടെ ലൈൻ ഉള്ളത് ലൈൻ ഇങ്ങോട്ടാണ് അല്ലേ ഈ സൈഡിലേക്കാണ് ആംഗിൾ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് 0 10 20 30 40 50 60 എന്നുള്ള എടുക്കണം താഴത്തെ മെഷർമെന്റ് ആണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് എത്ര കിട്ടി ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി ഇനി നമുക്ക് അടുത്ത ആംഗിൾ നോക്കാം ഈ റൈറ്റ് സൈഡിൽ ഉള്ളത് നോക്കാം റൈറ്റ് സൈഡിൽ ഉള്ളത് എടുക്കാൻ വേണ്ടി അപ്പോൾ ആംഗിൾ ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് അല്ലേ ആംഗിൾ വന്നിരിക്കുന്നത് അപ്പം ഈ പോയിന്റ് കൊണ്ടുവന്ന് നമ്മൾ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം ഈ ലൈനിനെ കോയിൻസൈഡ് ചെയ്തൊക്കെ ചെയ്യത്തക്ക രീതിയിൽ ലൈൻ വെച്ചു ഓക്കെ ഇനി ടീച്ചർ നോക്കുവാണ് ഓക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രൊട്രാക്ടർ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക ഒന്ന് ടൈറ്റ് ആക്കി പിടിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടോ ഇവിടുന്ന് മെഷർ ചെയ്യാണ് 0 10 അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് മേളിലത്തെ മെഷർമെൻറ്റാണ് വേണ്ടത് 0 10 20 30 40 50 60 കണ്ടോ കറക്റ്റ് 60 ൽ ആണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മെഷർമെൻറ്റും എത്ര തന്നെയാണ് 60 ഡിഗ്രി ആംഗിളാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഈ ആംഗിളാണ് ഈ ടോപ്പിലുള്ള ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇതേപോലെ ഓക്കെ ഇതേപോലെ പ്രൊട്രാക്ടർ വെക്കുക ഇതേപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് 0 വരുന്ന രീതിയിൽ ഈ ലൈൻ വരെ മെഷർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെക്കാം ഇതേപോലെ തിരിച്ച് വേണമെങ്കിൽ വെക്കാം കേട്ടോ രണ്ട് രീതിയിലും വെക്കാം നിങ്ങൾ രണ്ട് രീതിയിലും വെച്ച് നോക്കണം അപ്പോൾ ടീച്ചർ ഇപ്പം നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിന് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് ആ പോയിന്റും പിന്നെ ഈ ലൈൻ ഈ ലെഫ്റ്റ് സൈഡിലെ ലൈനുമായിട്ട് പ്രൊട്രാക്ടറിലെ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തോ എന്നിട്ട് മെഷർ ചെയ്യുവാണ് അപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് 0 10 20 30 അങ്ങനെ വരുമ്പോൾ ഇവിടെ 60 ഡിഗ്രി വരെയും വരുന്നുണ്ട് അപ്പോൾ ഇതും എത്ര തന്നെയാണ് 60 ഡിഗ്രിയാണ് വരുന്നത് കണ്ടോ അപ്പം ഇത് ഇതൊരു ട്രയാങ്കിളാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം എത്ര ഡിഗ്രി വീതമാണ് ഓരോ ആംഗിൾസും 60 ഡിഗ്രി വീതമാണ് കിട്ടുന്നത് അടുത്തായിട്ട് നമുക്ക് ആ സ്ക്വയറിലേക്ക് പോകാം അല്ലേ അപ്പോൾ സ്ക്വയർ നമുക്ക് നോക്കാം സ്ക്വയറിൻ്റെ ഫസ്റ്റ് നമുക്ക് ഈ ആംഗിൾ നോക്കണം ഈ ആംഗിൾ നോക്കണം ഈ ആംഗിൾ നോക്കണം ഈ ആംഗിൾ നോക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സെൻറ്ററിൽ ഈ പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ചു അതിനുശേഷം ഈ ലൈൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ നോക്കിയപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ 0 10 20 30 ഇങ്ങനെ വന്ന് ഇവിടെ വരെ വരുമ്പോൾ കറക്റ്റ് 90 ൽ ആണ് നിൽക്കുന്നത് അപ്പോൾ അതൊരു റൈറ്റ് ആംഗിളാണ് അല്ലേ 90 ൽ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇങ്ങനെ ഇട്ടാൽ മതി 90 ക്ക് പകരം നമുക്ക് 90 ഡിഗ്രി എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുന്നതും സെയിം ആണ് കേട്ടോ അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ 90 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ 90 ഡിഗ്രി ഇനി ടീച്ചർ റൈറ്റ് സൈഡിലെ നോക്കുവാണ് അപ്പോൾ ആ പോയിന്റിൽ കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചു അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്കാണ് ലൈൻ ഉള്ളത് അല്ലേ അപ്പം ഇവിടുന്ന് 0 10 20 30 വന്ന് കണ്ടോ കറക്റ്റ് 90 ൽ ആണ് ഈ ലൈൻ നിൽക്കുന്നത് അപ്പോൾ ഇതും എന്താണ് ഇതൊരു റൈറ്റ് ആംഗിളാണ് 90 ഡിഗ്രി ആയിട്ടുള്ള ലൈനാണ് അല്ലേ ആംഗിളാണത് ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കണം അപ്പോൾ ഇവിടെ നോക്കാനായിട്ട് കോമ്പസ് ഇതേപോലെ സോറി പ്രൊട്രാക്ടർ ഇതേപോലെ തിരിച്ചു വെക്കുക തിരിച്ചു വെച്ചതിന് ശേഷം കണ്ടോ ലൈനുകളൊക്കെ കറക്റ്റാക്കി നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ലൈൻ ഉള്ളത് അപ്പം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 0 10 20 30 ഇവിടെ നിന്ന് തുടങ്ങി ഈ 90 വരെയാണ് അല്ലേ 90 ആണ് കറക്റ്റ് അപ്പോൾ ഈ ഇവിടുത്തെ ആംഗിളും എത്രയാണ് എത്രയാണ് 90 ആണ് അടുത്തത് നോക്കിയേ നമുക്ക് ഇതിൻ്റെ നോക്കണം അതും അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് പ്രൊട്രാക്ടർ വെക്കാം ടീച്ചർ ഇങ്ങനെ വെച്ചു പോയിന്റ് വെച്ചു ഈ ലൈനെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ അപ്പം നമ്മൾ വെക്കുമ്പോൾ മെയിനായിട്ട് ഓർക്കേണ്ടത് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും ഈ ലൈനും ഓക്കെ ആ ലൈൻ കറക്റ്റ് അതിൻ്റെ മുകളിലായിരിക്കണം ആ പോയിന്റ് കറക്റ്റ് ആംഗിളിൻ്റെ മിഡിലാണ് ആ കോർണറിൽ വേണം ഈ പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും നടുക്കത്തെ ആ പോയിന്റ് വരാനായിട്ട്
Okay, but this is the same thing. We have to angle the correct 90 degrees. Now, this square and square and all angles are 90 degrees. All angles are 90 degrees. Now, square is 4 equal sides. Now, all angles are 90 degrees. That's what we have to do. We have to do this. Okay, now we have to place the place correctly. Now, we have to place the line correctly. We have to place the line and the pentagon line. ഒരേ പോലെ വന്നു ഇനി നോക്കിയേ അപ്പോൾ നമുക്ക് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അതായത് ഇവിടെ 0 എന്ന് തുട 0 10 20 30 40 50 60 70 80 90 100 105 100 കഴിഞ്ഞിട്ട് 105 ൽ എത്തി 106 107 108 108 വരെയാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്രയാണ് 108 degree. 108 degree ആണ് ഈ മെഷർമെന്റ് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ മെഷർമെന്റ് വരുമ്പോൾ അത് கரெക്റ്റ് നോക്കണം ഇതിനകത്ത് ഓക്കേ അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറിലെ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ അത് கரெക്റ്റ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അത് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ നിങ്ങൾ തന്നെ ഫിഗേഴ്സ് വരച്ച് അതിന്റെ മെഷർമെന്റ് എടുത്ത് നിങ്ങൾ പഠിക്കണം അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് നോക്കാം ടീച്ചർ ഈ സൈഡിൽ നിന്നുള്ളത് നോക്കുവാണ് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കോമ്പസ് പ്രൊട്രാക്ടറി വെച്ചു Protractor in a vechu, initiation measure evana, 0, 10, 20, with an ingot and measure in a period of a remana, 80, 90, 100, 105, 106, 107, 108. Vidam verna treana, nuti, 8 degree ana, verna. In even a kyalo, right side, vida vechu, initiation, correct aki vechu, in the tendido. Okay. We will do 100, 105, 106, 107, 108. Now we will do 108. If you have a test book, we will do figures. That is regular polygons. Regular sides and angles are equal to figure ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇതെല്ലാം கரெക്റ്റ് സെയിം ആയിട്ട് കിട്ടും നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ കേസ് നോക്കിയപ്പോൾ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരുന്നു അല്ലേ അടുത്തത് നിങ്ങൾ സ്ക്വയർ എടുത്തപ്പോൾ അവിടെ എല്ലാം 90 ഡിഗ്രി ആയിരുന്നു അടുത്തത് പെന്റഗൺ എടുത്തപ്പോൾ എല്ലാം 108 ഡിഗ്രി ആണ് കിട്ടുന്നത് അപ്പോൾ അത് റെഗുലർ പോളിഗൺസ് ആയതുകൊണ്ട് അതായത് റെഗുലർ പോളിഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്ലോസ്ഡ് ഫിഗർ അതായത് ട്രയാങ്കിൾ എടുത്താലും പെന്റഗൺ എടുത്താലും ഹെക്സഗൺ എടുത്താലും സ്ക്വയർ എടുത്താലും ഒക്കെ അതിന്റെ നാല് സോറി അതിന്റെ എല്ലാ വശങ്ങളും സെയിം ആയിട്ടും എല്ലാ ആംഗിൾസും സെയിം ആയിട്ട് വരുന്നതിനാണ് റെഗുലർ പോളിഗൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആ കൂട്ടത്തിൽ പെട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ സെയിം ആയിട്ട് വരുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ഇതേപോലെ മെഷർ ചെയ്യാം ടീച്ചർ വെച്ചു ഓക്കേ
ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം എടുക്കാനായിട്ട് 0 10 ഇങ്ങനെ വന്ന് 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 90 വരെ വന്ന് 100 വന്ന് പിന്നെ 105 വന്ന് 6 7 8 ഇവിടെയും 108 ഡിഗ്രി തന്നെ വരും ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ച് നോക്കണം കേട്ടോ സ്വന്തമായിട്ട് വരച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കണം ഓക്കെ സ്വന്തമായിട്ട് വരച്ച് മെഷർ ചെയ്താലേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ ഇത് മെഷർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം അതിങ്ങനെ വെച്ചു അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുവാണ് അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുവാണ് 0 തൊട്ട് തുടങ്ങി 10 20 30 40 അങ്ങനെ 90 വന്ന് 100 വന്നു 105 6 7 8 അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ് 108 ഡിഗ്രി തന്നെയാണ് കിട്ടിയത് അപ്പോൾ ക്ലിയർ ആയോ അപ്പോൾ നമ്മൾ മൂന്ന് ഫിഗേഴ്സ് കണ്ട് മൂന്ന് ഫിഗേഴ്സിൻ്റെയും എല്ലാ ആംഗിൾസും സെയിം ആണ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പെൻഡഗണ്ട കേസ് വന്നപ്പോൾ ഇത് പെൻഡഗണാണ് പെൻഡഗണ്ട കേസ് വന്നപ്പോൾ ഈച്ച് ആംഗിൾ എത്ര വീതമാണ് വന്നത് 108 ഡിഗ്രിയാണ് വന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഹെക്സഗൺ നോക്കാം 6-sided ആയിട്ടുള്ള ഒരു പോളിഗൺ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന നാലാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഇങ്ങനൊരു ഫിഗറാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ പേരെന്താണ് ഹെക്സഗൺ എന്നാണ് ഇതിൻ്റെ പേര് 6-sided ആയിട്ടുള്ള ഫിഗറാണിത് അല്ലേ 1 2 3 4 5 6 sides ആണുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഹെക്സഗൺ എന്നാണ് നമ്മൾ പേര് വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ ആംഗിൾസിൻ്റെ എത്ര ആംഗിൾസ് ഉണ്ട് ഇവിടെ 6-sided ഉണ്ട് 6 angles ഉണ്ട് അല്ലേ 1 2 3 4 5 6 ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ 3 sides 3 angles റെക്റ്റാംഗിൾ എന്ന് പറയുമ്പോൾ 4 sides 4 angles പിന്നെ റെക്റ്റാംഗിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പെൻഡഗൺ അല്ലേ പെൻഡഗൺ എത്രയാണ് 5 sides 5 angles ഹെക്സഗൺ വരുമ്പോൾ 6 sides 6 angles അല്ലേ ആണ് അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം ഓരോന്നിൻ്റെയും മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതൊക്കെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളാണ് അപ്പം എല്ലാ ആംഗിൾസും എന്താണ് ഈക്വൽ തന്നെയാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയായിരിക്കും വരുന്നത് നമ്മൾ എത്ര എല്ലാം മെഷർ ചെയ്താലും നമുക്ക് കിട്ടുന്നത് സെയിം തന്നെയായിരിക്കും എന്നാലും നമുക്ക് എല്ലാം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെയാണ് 0 തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ 0 10 20 30 അങ്ങനെ വന്ന് വന്ന് 90 വന്ന് 100 110 120 ആണ് ഇവിടുത്തെ മെഷർമെൻറ്റ് എത്രയാണ് 120 ഡിഗ്രി 120 ഡിഗ്രിയാണ് നമുക്ക് വരുന്നത് അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ഈ ആംഗിൾ ഒന്ന് മെഷർ ചെയ്യാം അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും 120 ഡിഗ്രിയാണ് അത് റെഗുലർ പോളിഗൺ ആയതുകൊണ്ടാണ് കേട്ടോ അത് പക്ഷേ എല്ലാ ഫിഗറിലും ഇങ്ങനെ വരണം എന്നില്ല ചിലപ്പോൾ ഇത് 120 കണ്ടല്ലോ ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ മറ്റേതും 120 ആയിരിക്കുമല്ലോ എന്നൊന്നും നോക്കി എഴുതല്ല ഇതിപ്പം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ട് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എത്ര തന്നെ വന്നു ഇവിടെ നമ്മൾ മെഷർ ചെയ്യുമ്പോഴും ഇവിടെ വെച്ചിട്ട് 0 10 20 30 40 50 60 70 80 90 100 110 120 കിട്ടി അപ്പോൾ ഇവിടെ എത്ര തന്നെയാണ് 120 ഡിഗ്രി തന്നെയാണ് അതിനുശേഷം എന്താണ് നമ്മൾ ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ എടുക്കാം ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് 0 10 20 30 ഇവിടെ വന്നിപ്പം 120 ഡിഗ്രി എന്ന് കിട്ടി അതിനുശേഷം ഇവിടെ വെച്ചു ഇപ്പോൾ ഇവിടെ ഇതേപോലെ വെക്കാം ഏത് രീതിയിൽ ഈ ഈ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചില ആംഗിൾസ് വരുമ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും വെക്കാം ഓക്കെ നമ്മുടെ എളുപ്പത്തിന് നമുക്ക് വെക്കാം ഓക്കെ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഇവിടെ ടീച്ചർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ 0 10 20 ഇങ്ങനെ വന്ന് ഇവിടെ വരെയും വരുമ്പോൾ ഇത് 120 എന്ന് കിട്ടും 120 ഡിഗ്രി എന്ന് കിട്ടും ഇനി അടുത്തത് ഇതേപോലെ ഇവിടെ വെച്ചു കറക്റ്റ് കണ്ടോ 0 തൊട്ട് ഇങ്ങനെ വന്ന് 0 40 50 60 70 ഇവിടെ വരുമ്പോൾ 120 ഡിഗ്രി അതിനുശേഷം ഇവിടെ ഇതേപോലെ വെച്ചു ഓക്കെ കണ്ടോ കറക്റ്റ് 120 ഇവിടെ വന്നു അപ്പോൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ 0 ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് 0 10 20 30 120 വന്ന് കണ്ടോ 120
degree. Teacher pinne parayna kaari nu parneyinjal. Ida ningle repeated ayita ningle veetile ningle protractor use cheyidittu ningle oro angles measure cheythu padicha mathre ullu ningalku adu correct ayita manasilavathullu. Illengile chalappa ningalku adu mistake varanayittakka chalappa ividu ningottano alle ividu ningottano measure cheyende ennokkulla samshayangalokka ningalku varanayittu saadhyathayundu. Appo adondu ningle endu cheyanam ningle idu kore practice cheyanam ningle veetile irunnu karanam ingenathe geometrical allengi ingane compassum idum sorry protractor ke use cheyidittalle instrument use box use cheyidittulla bhagangalokke ningalku etra online class koodi kaynalum ningalku samshayangal undavum appo ningalku aa samshayangal maaranengil ningal sondhamayitte ningal idu measure cheythu allengi or angle varichu measure cheythu ningal padikkanam ennale ullu ningalku adu easy aayittu varathullu ketto. Okay, appo innu padicha karyangal ellarkkum manasilayi nu vicharikkunu. Appo namukku oru triangle allengi square allengi idu polathe endu tarathilulla complicated aayittulla figure namukku thannalum endu tarathilulla chithrangal namukku thannalum adinathe konalav allengi angle measure cheyan nammal padichu alle. Appo ningal verade ningal korchu ningade bookil korchu figures okke ningal varichu nokka varichittu ningal adinte okke angles onnu measure cheyanayittokke ningal shramikka ṭo. Appo korchu kore enna ningal cheyya നിങ്ങൾക്കത് നല്ല തറവാകത്തുള്ളൂ. അപ്പോൾ ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിനി വരയ്ക്കാൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെ ആ ആംഗിൾ അല്ല ആംഗിളിൻ്റെ മെഷർമെൻറ്റ് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആംഗിൾ വരയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.